ओम श्री महागणपते नमः। എല്ലാവർക്കും നമസ്കാരം। ജ്യോതിഷത്തിൻ്റെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം। ഞാൻ പി വി ജയൻ। ഇന്ന് ബുധൻ്റെ വക്രരാശി മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്। ധനുരാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലാണ് പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്। ഇതിന് വക്രബലം ഉണ്ടാകും ഈ കാലത്ത്। ഡിസംബർ 28 മുതൽ ജനുവരി 7 തീയതി വരെ ഈ 10 ദിവസം ബുധന് വക്രബലം, അതായത് ഉച്ചബലത്തിൽ ഉണ്ടാകും ഈ കാലത്ത്। ഉച്ചബലം എന്ന് പറയുന്നത് രാജയോഗപ്രദമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും। ബുധനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭഫലം നൽകും। ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം। അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക। നക്ഷത്രം, പേര് എന്നിവ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക। ബുധൻ എഴുത്തും ഗണിതം, വാക്കും, കളിയും, കൗശലങ്ങളും, ജ്ഞാനം, അറിവ്, വിദ്യ, ബന്ധുക്കൾ, അമ്മാവൻ, ഇതൊക്കെ കാരകത്വമുള്ളതാണ്। ഇവരുടെ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഏറെ നേട്ടങ്ങൾ, അനുകൂലമായിട്ടുള്ള കാരകത്വം കാണിക്കുന്നത് വക്കീൽ, നിയമപരമായി ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, എഴുത്തു ജോലി, ക്ലർക്ക് എന്നീ തസ്തികൾ, ചാർട്ട്, സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള പ്രമോഷൻ എന്നിവ നടക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പ്രമോഷൻ മുതലായ അനുകൂലമായിട്ടുള്ള അറിയിപ്പോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്। കേസ് വഴക്കുകൾ ഇല്ലാതാകും ഈ സമയത്ത്। ചെയ്യുന്ന കേസ് വഴക്കുകളെല്ലാം വിധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഇവർക്ക് ജയമുണ്ടാകും। ബന്ധുക്കളുമായിട്ടുള്ള കൂടുതൽ സഹായ ഗുണങ്ങളും പ്രതീക്ഷിക്കാം। പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പറ്റും। വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഈ സമയത്ത് നേട്ടമുണ്ടാകും। അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ബുധൻ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും। ഈ വക്രബലം എന്ന് പറയുന്നത് ഏറ്റവും ഉച്ചബലത്തിൽ വരുന്നതാണ്। അപ്പോൾ ഈ രാശിക്കാർക്കായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കും। അത് ഏതാണ് എന്ന് പരിശോധിക്കാം। ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന നക്ഷത്രക്കാർ ഇവരാണ്। ആദ്യമായിട്ട് ഇടവക്കൂറുകാർക്കാണ്, കാർത്തിക, മുക്കാലി, രോഹിണി, മകീര്യം വര ഇടവക്കൂറുകാർക്കാണ്। അവർക്ക് ഞാൻ മുൻപേ പറഞ്ഞ കാര്യങ്ങൾക്കും കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാവുക, മക്കളുടെ വിദ്യാഭ്യാസത്തിന് അനുകൂലമായി ചേരാനുള്ള കാര്യം സാധിക്കുക, സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, ആർത്ഥികമായി നേട്ടമുണ്ടാവുക, പെട്ടെന്ന് കുടുംബ ബന്ധുക്കളുമായിട്ടും സഹായങ്ങളും ബന്ധു സൗഹൃദം കൂടിച്ചേരൽ എന്നിവ നടക്കുന്ന കാലമാണ് ഈ ഇടവക്കൂറുകാർക്ക്। ഇടവക്കൂറുകാർക്ക് അഷ്ടമക്കൂറിലാണ് ബുധൻ നിൽക്കുന്നത്. അത് വക്രത്തിലേക്ക് തിരിയുമ്പോൾ ഏഴാം കൂറിലാണെങ്കിലും അഷ്ടമക്കൂറിൻ്റെ ഗുണഫലമാണ് കിട്ടുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം, ഈ ബുധനെ കൊണ്ടുള്ള കാര്യങ്ങൾക്കെല്ലാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കും ഇതിന് മുന്നിലെ പറഞ്ഞ കാര്യങ്ങൾക്കും, ആദ്യങ്ങളും ഗുണാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും. പല ദോഷാരോപണങ്ങളിൽ നിന്നും നല്ല അഭിപ്രായങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. അടുത്തതായിട്ട് കർക്കിടകക്കൂറാണ്. പുണർദ്ധം, കാല്, പുയ്യം ആയില്ല നക്ഷത്രക്കാർ. കർക്കിടകക്കൂർ വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് നടക്കും. കേസ് വഴക്കുകളെല്ലാം വിജയിക്കാനുള്ള സാധ്യത, അത് അനുകൂലമായിട്ടുള്ള വിധി വരിക, സൗഭാഗ്യമുണ്ടാകും, നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സ്ഥാനഗുണമുണ്ടാകും, സ്ഥാനലാഭം, പ്രമോഷൻ എന്നിവ ഈ സമയത്ത് പെട്ടെന്ന് വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ ബുധൻ്റെ കാരകത്വമുള്ള ജോലി ചെയ്യുന്നവർക്ക്, നേരത്തെ പറഞ്ഞ മാതിരി ജോലി ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ കർക്കിടകക്കൂറുകാർക്കും അനുകൂലമാണ്. അവർക്കും ഈ ബുധൻ്റെ വക്രബലം അനുകൂലമായിട്ട് സംഭവിക്കും. അടുത്തത് കന്നിക്കൂറാണ്. ഉത്തരം, മുക്കാലത്തം, ചിത്ര, അര, കന്നിക്കൂർ.
കന്നിക്കൂറിന് നാലാം കൂറിലാണ് ബുധൻ. നാലാം കൂറിന് സാമ്പത്തിക വിജയം ഉണ്ടാവും. പല കാര്യങ്ങൾക്കും പല രീതിയിൽ നിന്നും പല ഭാഗത്തു നിന്നും നമുക്ക് സാമ്പത്തിക ലബ്ധി ഉണ്ടാകും. ബന്ധുക്കളുമായി സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബ സുഖമുണ്ടാകും. ദാമ്പത്യ സുഖം മെച്ചപ്പെടും. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായിട്ടുള്ള യാത്രകൾക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പണിയുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയവും കൂടിയാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്കും ഈ നാലാം കൂറിലുള്ള ബുധൻ വക്രത്തിൽ നിൽക്കുമ്പോൾ മൂന്നാം കൂറിലേക്ക് വരും. അത് സഹോദര ബന്ധുക്കളുമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സഹായങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂർ രണ്ടാം കൂറിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. അത് വക്രത്തിൽ വീർച്ചികക്കൂറിലേക്ക് തന്നെ ലഗ്നക്കൂറിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ രണ്ടാം കൂറിൽ വന്ന വിത്തക്ഷയം പ്രവാസം, വിത്തം ധനത്തിന് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ, ധനം കൂടുതൽ വന്നു ചേരും. കുടുംബസുഖം ഉണ്ടാകും. സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. ഭാര്യാസുഖം ഉണ്ടാകും. പുത്ര മിത്രസുഖം ഉണ്ടാകും. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം നല്ല ശുദ്ധമായിട്ടുള്ള രീതിയിൽ വാക്ക് പറയും. നമ്മൾ പറയുന്നത് കേൾക്കുവാനും സാധിക്കും. മനസ്സിന് ഈ സമയത്ത് ഏറ്റവും നല്ല സന്തോഷമുണ്ടാകും. ആരോഗ്യം നിലനിർത്തും. രോഗങ്ങൾ ഉള്ളവർ കുറച്ച് രോഗശമനവും പ്രതീക്ഷിക്കാം. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം അരച്ചതയം ഊരുട്ടാതി മുക്കാൽ കുംഭക്കൂർ. കുംഭക്കൂറുകാർക്കും സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. പുത്രന്മാരുമായിട്ടുള്ള നല്ല സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സുഖജീവിതത്തിനും അവരുടെ കർമ്മഗുണത്തിനും അവരുടെ വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയം പ്രതീക്ഷിക്കാം. കുംഭക്കൂറുകാർക്ക് പതിനൊന്നാം കൂറിലാണ് ബുധൻ നിൽക്കുന്നത്. അത് ഏറെ നേട്ടങ്ങൾ കാണിക്കും. അത് മീനക്കൂറാണ്. പത്താം കൂറിലാണ് ബുധൻ നിൽക്കുന്നത്. അത് വക്രത്തിലേക്ക് പോകുമ്പോൾ ഒമ്പതാം കൂറിലേക്ക് വരും. അപ്പോൾ ഭാഗ്യഗുണം ഉണ്ടാകും. കർമ്മസംബന്ധമായിട്ട് പെട്ടെന്ന് ഭാഗ്യം വന്നു ചേരും. അനുകൂലമായിട്ടുള്ള സ്ഥാനഗുണം പ്രതീക്ഷിക്കാം. ഈ ജോലിക്ക് ശ്രമിച്ചവർക്ക് ഈ സമയത്ത് പെട്ടെന്ന് ജോലിയുടെ അനുകൂലമായിട്ടുള്ള, ജോലിക്ക് കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും. കേസ് സംബന്ധമായ വഴക്കുകൾക്കെല്ലാം വിജയമുണ്ടാകും. ബാങ്ക് ലോണും ഇങ്ങനെയുള്ള എടുക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. കടങ്ങൾ ഒരിക്കലും വാങ്ങരുത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലും അത്യാവശ്യമായിട്ടുള്ള നമുക്ക് വീട്ടിൻ്റെ പണിയും കാര്യങ്ങൾക്കെല്ലാം കടം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാസ്സാവാനും ലോൺ പാസ്സാവാനും സാധ്യതയുണ്ട്. ധനലാഭം ഏതെങ്കിലും തരത്തിലും പ്രതീക്ഷിക്കാം ഈ സമയത്ത്. മറ്റ് ജോലി ചെയ്യുന്നവർക്കെല്ലാം സാമ്പത്തിക വിജയം ഉണ്ടാകും. ശാരീരിക ആരോഗ്യം നിലനിർത്തും. രോഗങ്ങൾ കുറയും. ഗൃഹസുഖം ഉണ്ടാകും. വീട്ടിൽ സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കർമ്മത്തിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മം ചെയ്യുന്നവർക്കെല്ലാം ഈ കാലഘട്ടത്തിൽ നേട്ടമുണ്ടാകും. അതിനെല്ലാം ഭാഗ്യം സിദ്ധിക്കും. പിതൃഗുരുക്കളുമായിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളുമായി സന്തോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളും തറവാട് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും മംഗളകാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കാനുള്ള സന്ദർഭവും ഈ സമയത്ത് വന്നു ചേരും. അപ്പോൾ എല്ലാവിധ ഗുണങ്ങളും ഈ മീനക്കൂറുകാർക്കും വന്ന് ചേരുന്നതാണ്. അപ്പോൾ ഈ ബുധനെക്കൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന ആറ് രാശിക്കൂറായിട്ടുള്ള നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇടവക്കൂറ്, കർക്കിടകക്കൂറ്, കന്നിക്കൂറ്, വൃശ്ചികക്കൂറ്, കുംഭക്കൂറ്, മീനക്കൂറ് ഇവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള, ഈ നക്ഷത്രക്കാർക്കെല്ലാം അനുകൂലമായിട്ടുള്ള ബുധനെ കൊണ്ടുള്ള വക്രബലം ഏറ്റവും കൂടുതൽ ശുഭബലം നൽകുന്നു. ഒരു കാര്യം പ്രത്യേകം പറയുന്നു. ഈ ബുധൻ മാറിയതുകൊണ്ടുള്ള, ഈ ബുധനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങളും മാറി മാറി വരുമ്പോൾ ഓരോ രാശിക്കാർക്കും വിഭിന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ബുധൻ്റെ ചാരവശാലുള്ള ഗുണങ്ങൾ ഓരോ രാശിക്കാർക്കും നക്ഷത്രങ്ങളുമുള്ള ഉണ്ടാവുന്നത് പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളും മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ മറ്റ് നക്ഷത്രക്കാർക്കും മറ്റ് രാശിക്കാർക്കും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ബുധനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നത്, ആ അനുഭവം ഈ രാശിക്കാർക്ക് നക്ഷത്രക്കാർക്കും ഉണ്ടാകും.
അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വ്യതിയാനങ്ങളും നമുക്ക് അനുഭവങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ദോഷം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ആ നക്ഷത്രക്കാർക്കും നല്ല ഗുണങ്ങളും വന്നു ചേരുന്നതാണ് എന്ന് പ്രത്യേകം പറയുന്നു. ജാതകത്തിൻ്റെ ഗുണവും ജാതകത്തിൻ്റെ ദശാകാലവും പരിഗണിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ രാശിക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് കിട്ടുവാൻ എന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസും നക്ഷത്രം പേര് എന്നിവ രേഖപ്പെടുത്തുക. എൻ്റെ ദൈവിക പ്രാർത്ഥനയിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്.